ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കീം അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തൊന്നുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരുന്നു ഇപ്പോൾ എല്ലാവരും അലോട്ട്മെൻ്റ് ഒക്കെ നോക്കിയിട്ടുണ്ടാകും അപ്പം ഗവൺമെൻറ് ഓർ ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫാർമസി കോളേജുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത് ഇരുപത്തെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വൈകുന്നേരം നാല് മണിക്കുള്ളിൽ അഡ്മിഷൻ എടുക്കണം സി വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് റിപ്പോർട്ട് നടത്തിയിട്ടുള്ളവരും അതത് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതാണ് നിങ്ങളുടെ ഹോം പേജിൽ അലോട്ട്മെൻറ്റ് മെമ്മോ ഉണ്ടാവും അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അതിൽ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാകും നിങ്ങളുടെ റോൾ നമ്പർ കിട്ടിയത് കോഴ്സ് കോളേജ് പിന്നെ ടൈം അതുപോലെ തന്നെ നിങ്ങൾ അടയ്ക്കേണ്ട ഫീസ് അങ്ങനെ നിങ്ങളുടെ അഡ്മിഷൻ പരമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ഉണ്ടാവും അത് ഡൗൺലോഡ് ചെയ്തതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക ഫസ്റ്റ് ടൈം അലോട്ട്മെൻറ്റ് കിട്ടുന്നവരാണെങ്കിൽ സിഇ ഫീസ് അടയ്ക്കുക ഒക്ടോബർ ഇരുപത്തെട്ട് മുതൽ നവംബർ മൂന്ന് വരെ വൈകുന്നേരം മൂന്ന് മണിക്കുള്ളിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാവുന്നതാണ് അപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികളെല്ലാം തന്നെ നിങ്ങളുടെ ഹോം പേജിലെ ഡേറ്റാഷീറ്റ് എന്നൊരു ലിങ്ക് ഉണ്ടാവും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ആ ഒരു ഡേറ്റാഷീറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക കാരണം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഈയൊരു ഡേറ്റാഷീറ്റ് ആവശ്യമായിട്ട് വരും അലോട്ട്മെൻ്റ് ലഭിച്ച എല്ലാ കുട്ടികളും നിങ്ങൾക്ക് കിട്ടിയ ആ കോളേജിൻ്റെ വെബ്സൈറ്റിൽ കയറി അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നൊന്ന് മനസ്സിലാക്കുക അപ്പോൾ സെക്കൻഡ് ഫേസിൽ കിട്ടിയിട്ടുള്ള കുട്ടികൾ എല്ലാവരും തന്നെ പറഞ്ഞിരിക്കുന്ന കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുക എന്നാൽ മാത്രമേ നിങ്ങളെ തേർഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം കിട്ടുന്നവരാണെങ്കിൽ ഫസ്റ്റ് ടൈം അലോട്ട്മെൻറ്റിൽ വരുന്നവരാണെങ്കിൽ സി ഫി അടയ്ക്കുക കിട്ടിയ അഡ്മിഷന് ആയിട്ടുള്ളവർക്ക് ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാം ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാത്തവരെ തേർഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതായിരിക്കും അപ്പം അങ്ങനെ തേർഡ് അലോട്ട്മെന്റിൽ പരിഗണിക്കുമ്പോൾ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ മറ്റൊരു കോളേജ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയ ഈ ഒരു കോളേജ് നഷ്ടപ്പെടുന്നതായിരിക്കും ഇനി സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടി തേർഡ് അലോട്ട്മെന്റ് വന്നപ്പോൾ നിങ്ങൾക്ക് കോളേജ് ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജിൽ തന്നെ തുടരാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റായിട്ട് എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ താങ്ക്